ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജസ്നാസ് വേൾഡ് കുക്കിംഗ് ചാനൽ. ഇന്ന് ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ പുഡിംഗ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിനായിട്ട് ആദ്യമായിട്ട് കസ്റ്റർഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗള് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ നമ്മൾ എടുക്കുകയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റിവെക്കുക. അതിനുശേഷം ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രം നിങ്ങൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഒരു 3 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 സ്പൂണ് പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുക. ഒരല്പം വനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറിയ ഫ്ലെയിമിലായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം അതൊരു കട്ടിയായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം കട്ടിയാകാൻ നിൽക്കണ്ട, ഏകദേശം ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കുക. അതിനുശേഷം മറ്റൊരു ബൗൾ നമ്മൾ എടുക്കുക. അതിലേക്ക് 3 മുട്ടയാണ് ഞാനിപ്പം എടുക്കുന്നത്. ഇതിലേക്ക് മുട്ടയുടെ വെള്ള മാത്രമേ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഒരു കാരണവശാലും ഇതിൻ്റെ മഞ്ഞ കുറച്ചു പോലും ഇതിലേക്ക് ചേർന്ന് പോകരുത്. വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, കാരണം മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് മിക്സായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരല്പം വെനില എസൻസും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പൂണിൽ ഇതുപോലെ കോരി എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വീഴാത്ത രൂപത്തിലുള്ള പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഏകദേശം ആ രൂപത്തിലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കസ്റ്റർഡ് ഒരു മിക്സിയിൽ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്ത 3 ഏലക്ക അത് മാറ്റി വെച്ചിട്ടായിരിക്കണം അടിക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലുള്ള ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു 3 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറക്റ്റ് അളവിൽ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്.
അതിനുശേഷം ഇതുപോലുള്ള ചെറിയ ബൗൾ എടുത്തിട്ട് അതിൻ്റെ എല്ലാ വശത്തും നെയ്യ് പുരട്ടി കൊടുക്കുക. ഇതുപോലെ എല്ലാ വശത്തും നെയ്യ് പുരട്ടി കൊടുക്കുക. പശുവിൻ നെയ്യായാലും വെളിച്ചെണ്ണ ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തെടുത്ത മുട്ടയുടെ വെള്ള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടിയിൽ ഗ്യാപ്പുകളൊന്നും വരാത്ത രൂപത്തിൽ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഇതുപോലെ എല്ലാ ബൗളും ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് പോലും വരാത്ത രൂപത്തിലായിരിക്കണം ഫില്ല് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച മിശ്രിതം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക. അതിനുശേഷം മൂടി വെച്ച് 5 മിനിറ്റ് മാത്രമേ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. 5 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും വെക്കരുത്. വെറും 5 മിനിറ്റ് നിങ്ങളിതുപോലെ മൂടി വെച്ച് ആവിയിൽ ഇത് വേവിക്കുക. ഇതുപോലെ 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ ഇത് തണുക്കുന്നതിന് വേണ്ടി ഫ്രീസറിൽ വെക്കുക. ഇപ്പോൾ ഫ്രീസറിൽ വെച്ച് തണുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ മൊത്തമായിട്ട് നമ്മൾക്ക് അത് അടർത്തിയെടുക്കാം. ഇതുപോലെ എല്ലാം അടർത്തിയെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു ബൗളിലേക്ക് കസ്റ്റഡ് മാറ്റി വെച്ചിരുന്നല്ലോ, അതിൻ്റെ നടുവിലായിട്ട് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിനു മുകളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്തിരി നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. അങ്ങനെ നമ്മളെ തകർപ്പൻ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.